പാവയ്ക്കായ് പുളിങ്കറി കഴിച്ചിട്ടുണ്ടോ? ഈ ഒരു കറി മാത്രം മതി കേട്ടോ, വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട്. എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇത് നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പാവയ്ക്ക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുത്ത പാവയ്ക്കാണ് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേറൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കരിവേപ്പിലയും, പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ടേസ്റ്റ്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവ് എന്തോരാണ് ആവശ്യമുള്ളതനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റായി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് കേട്ടോ പൊടിയൊക്കെ ചേർക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം താമസമൊന്നും കേട്ടോ, ഓൾറെഡി പാവയ്ക്ക നമുക്ക് വെന്ത് കിട്ടിയതാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പാവയ്ക്കയിൽ ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വാളൻപുളിയാണ്. അത് ഈ എരിവും പുളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. പുളിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് വാളൻപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവും പുളിയും മധുരം എല്ലാം കൂടെ ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്ന കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഒരു പാവയ്ക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. നന്നായിട്ടൊന്ന് വറ്റി നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിങ്കറിയാണ് കേട്ടോ ഇത്. പിന്നെ പാവയ്ക്ക കഴിക്കാൻ മടിയുള്ളൊരു ഈ ഒരു രീതിയിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ തീയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും, തേങ്ങയൊക്കെ വറുത്ത് അരച്ചൊക്കെ എടുക്കുക. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കാക്കറിയാണ് ഇത്. നല്ല ചൂട് ചോറിൻ്റെ കഴിക്കുകയാണെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പാവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.